എവരിവൺ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാകണം, ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ എങ്ങനെയാകണം എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു. ഒരു പുതന്നെ അരുമയായി കുടങ്ങ ആരോ കൊല്ലുത്തി ഒരു മിന്നാമിനുങ്ങിന്തേതുറങ്ങൂവട്ടം കിളിൽ വാതിൽ പഴുതിലൂടൊഴുകി വന്ന് ഒരു മിന്നാമിനുങ്ങിന്തേതുറങ്ങൂവട്ടം കിളിൽ വാതിൽ പഴുതിലൂടൊഴു ആരും അറിയാത്തൊരാത്മാവൻ തുടിപ്പൂപ്പോ ആനോലം ആനന്ദ നൃത്തമാർന്നോ ആലോലം ആനന്ദ നൃത്തമാർന്നോ പടം തെല്ലുതു അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്നെ തോന്നിയിൽ അരുമയാൻ ആരോ അപ്പൊ വീഡിയോ കണ്ടല്ലോ. ഈ പോലീസ് സ്റ്റേഷന് പകരം വേറെ ഏത് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ആദ്യം തന്നെ അയാൾ പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമായിരിക്കും, പിന്നെ ഇത് എന്താ നിനക്ക് വെള്ളം അടിച്ച് മൂത്ത് കിടക്കുവാണോ, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടടി വരെ തരാത്തതിൻ്റെ ഇതാണ്, അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ആയിരിക്കും പറഞ്ഞു വിടുന്നത്. ആരും മിക്ക പോലീസുകാരന്മാരും ഇത് കേട്ട് നിൽക്കാനായിട്ട് ഉള്ള ഒരു സമയം ഉണ്ടാവത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. ഈ പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് പിന്നെ വന്ന് ആഗ്രഹം പറഞ്ഞ് എനിക്കൊന്ന് പാടണം. അപ്പോൾ ഉടനെ ചോദിച്ച് പിന്നെ പാടിക്കഴിഞ്ഞാൽ നീ പോയിക്കോളൂ എന്ന് ചോദിച്ചത്. അപ്പം ആ പോയിക്കോളാം, തീർച്ചയായിട്ടും പോയിക്കോളാം എന്ന് പറയുന്നത് ആ രണ്ട് മിനിറ്റ് പോലും ഇല്ലാന്നാണ് തോന്നുന്നത്. അത്രയും നേരം ആ പാട്ട് കേൾക്കാൻ കാണിച്ച ആ സെൻമെൻസ്, അയാളുടെ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുത്ത ആ സാറിന് ബിഗ് സല്യൂട്ട്. അപ്പം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ശിരൂര് നടന്ന സംഭവം, അവിടെ ഇപ്പോൾ അവിടുത്തെ ഒരു കർണാടക പോലീസാണ് നമ്മുടെ മനാഫിൻ്റെ ചെവിക്കുട്ടിക്കിട്ട് അടിച്ചത്. അതെന്തിനാണ്, ഒരു രക്ഷാപ്രവർത്തനത്തിന് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ വരുന്ന എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ തല്ലി ഓടിക്കുന്നതൊക്കെ, അതൊരു നല്ല കാര്യത്തിന് വേണ്ടി വരുന്നതല്ലേ. അപ്പൊ അതുപോലെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാ പോലീസ് സ്റ്റേഷനും ഇതുപോലെ ഇതൊരു മാതൃകയായിട്ട് കണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനും ഇതുപോലെ ആവട്ടെ. നല്ല ഒരു സന്തോഷം ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കാണുമ്പോൾ ആ പുള്ളി നല്ലപോലെ പാടുന്നുണ്ട് കേട്ടോ. ആ പുള്ളിക്കാരന് നല്ലൊരു ഇത് പറയുകയാണ്, ഒരു അഭിനന്ദനം പറയുകയാണ്, നല്ല സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്, നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അപ്പൊ ഞാനത് കുറേ വട്ടം ഞാൻ ഈ വീഡിയോ കണ്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഈ നമ്മുടെ ഈ പുള്ളിക്കാരൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ, ആ വന്ന് പാട്ടുപാടി ആ ചേട്ടൻ, ആ ചേട്ടൻ നന്നായിട്ട് പാടുന്നുണ്ട്. ഒരുപാട് സ്റ്റേജ് അവസരങ്ങളൊക്കെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും, കാര്യം സപ്പോർട്ടിങ് കുറവായതുകൊണ്ടായിരിക്കും ഇത്രയും നന്നായിട്ട് വരെ പാടിയത്. കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിലൊക്കെ ആണ്, പുള്ളി നല്ലൊരു ഗായകനാണ്. അപ്പം പുള്ളിക്കാരന് കുറേ അവസരങ്ങളൊക്കെ കിട്ടും. ഒരു എന്തായാലും പുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ നല്ല സൂപ്പറായിട്ട് വന്ന് പാടിയിട്ടുണ്ട്. ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുത്ത സാറ് അടിപൊളിയാണ് കേട്ടോ. അതുപോലെ എല്ലാ സാറന്മാരും അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു നല്ല കേട്ട പേടി വരാതെ നല്ല കൂളായിട്ടിരിക്കുന്ന ഒരു സാറ്, നല്ല രസമുണ്ട്. അത്
പ്രത്യേക ഒരു രസമാണ് കേട്ടോ. അപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പരാതി പറയാനോ ഒന്ന് പോകാൻ ചിലർക്ക് പേടിയായിരിക്കും, പരാതി പറയാൻ പോലും പോകാനായിട്ട് പേടിയായിരിക്കും. ഇതുപോലുള്ള മാതൃക പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പോയി പറയാനായിട്ടൊരു പേടിയും കാണത്തില്ല. അപ്പം എല്ലാവർക്കും